Hello and welcome. I am Robin, your language trainer, and you are watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിന്റെ പാർട്ട് 44ലേക്കാണ്. ഇന്ന് ട്രാൻസ്ലേഷൻ ചാലഞ്ചിന്റെ 19ാം ഭാഗമാണ്. മുൻപുള്ള ട്രാൻസ്ലേഷൻ ചാലഞ്ചസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചാലഞ്ചിൽ ഞാൻ മലയാളത്തിൽ സെൻറ്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 5 seconds ആണ് ടൈം കിട്ടുക. 5 seconds കഴിഞ്ഞ് ഞാൻ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ പറയുന്നതാണ്. ടോട്ടൽ 10 questions, 10 marks. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, നീ എന്താണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? നീ എന്താണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? യു ഹാവ് 5 seconds. Time up. Why didn't you buy the medicines? നീ എന്താണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? Why didn't you buy the medicines? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. വൈ ഡിഡിൻറ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത്. നിങ്ങൾ എന്താണ് ഒരു കാര്യം നേരത്തെ ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം നേരത്തെ ചെയ്യാഞ്ഞത് എന്ന് ചോദിക്കാനാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരാളോട് കുറച്ച് മരുന്നുകൾ വാങ്ങാൻ പറഞ്ഞിരുന്നു. അയാൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മരുന്നുകൾ വാങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു വാങ്ങിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നീ എന്താണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ വാങ്ങാൻ. നീ എന്താണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് മരുന്നുകൾ വാങ്ങാഞ്ഞത്? വൈ ഡിഡിൻറ് യു ബൈ ദ മെഡിസിൻസ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം നേരത്തെ ചെയ്യാഞ്ഞത് എന്ന് ചോദിക്കാനാണ് വൈ ഡിഡിൻറ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത്. വൈ ഡിഡിൻറ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നീ എന്താണ് ഇന്ന് ലഞ്ച് കൊണ്ടുവരാഞ്ഞത്? നീ എന്താണ് ഇന്ന് ലഞ്ച് കൊണ്ടുവരാഞ്ഞത്? വൈ ഡിഡിൻറ് യു ബ്രിങ് ലഞ്ച് ടുഡേ? വൈ ഡിഡിൻറ് യു ബ്രിങ് ലഞ്ച് ടുഡേ? നീ എന്താണ് എന്നെ വിളിക്കാഞ്ഞത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞത്? വൈ ഡിഡിൻറ് യു കാൾ മീ? വൈ ഡിഡിൻറ് യു കാൾ മീ? നീ എന്താണ് അവൻ്റെ പൈസ തിരിച്ചു കൊടുക്കാഞ്ഞത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് അവൻ്റെ പൈസ തിരിച്ചു കൊടുക്കാഞ്ഞത്? വൈ ഡിഡിൻറ് യു റിട്ടേൺ ഹിസ് മണി? വൈ ഡിഡിൻറ് യു റിട്ടേൺ ഹിസ് മണി? നീ എന്താണ് നേരത്തെ വരാഞ്ഞത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് നേരത്തെ വരാഞ്ഞത്? വൈ ഡിഡിൻറ് യു കം ഏർലി? വൈ ഡിഡിൻറ് യു കം ഏർലി? നെക്സ്റ്റ് വൺ, ഞാൻ മരുന്നുകൾ വാങ്ങാൻ നിന്നെ ഓർമ്മിപ്പിച്ചതല്ലേ? ഞാൻ മരുന്നുകൾ വാങ്ങാൻ നിന്നെ ഓർമ്മിപ്പിച്ചതല്ലേ? യു ഹാവ് 5 seconds. Didn't I remind you to buy the medicines? Next one. അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. യു ഹാവ് 5 seconds. ടൈം അപ്പ്. She wasn't listening in the class. അല്ലെങ്കിൽ she was not listening in the class. അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അവൾ ആ സമയത്ത് മറ്റെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഹാവ് 5 seconds. ടൈം അപ്പ്. She was doing something else at that time. അവൾ ആ സമയത്ത് മറ്റെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും അതുപോലെ എഴുതാനും ഉള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 ഓർഡറായിട്ട് കാണാം. ഇംഗ്ലീഷിൽ ബേസിക്സ് തൊട്ട് പഠിക്കേണ്ടവർക്കും കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലെ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, എനിക്ക് രാവിലെ ഒമ്പത് മണിക്ക്
ഓഫീസിലെത്താൻ സാധിച്ചില്ല യു ഹാവ് 5 സെക്കൻഡ്സ് ടൈം അപ്പ് ഐ കുഡിൻ്റ് റീച്ച് ദ ഓഫീസ് അറ്റ് 9 AM ഐ കുഡിൻ്റ് റീച്ച് ദ ഓഫീസ് അറ്റ് 9 AM അല്ലെങ്കിൽ ഐ കുഡ് നോട്ട് റീച്ച് ദ ഓഫീസ് അറ്റ് 9 AM നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ യു ഹാവ് 5 സെക്കൻഡ്സ് ടൈം അപ്പ് ഡോണ്ട് യു തിങ്ക് ഐ ആം റൈറ്റ് ഡോണ്ട് യു തിങ്ക് ഐ ആം റൈറ്റ് നെക്സ്റ്റ് വൺ നീ സാധാരണ അത് എവിടെയാണ് വെക്കാറുള്ളത് നീ സാധാരണ അത് എവിടെയാണ് വെക്കാറുള്ളത് യു ഹാവ് 5 സെക്കൻഡ്സ് ടൈം അപ്പ് വേർ ഡു യു കീപ്പ് ഇറ്റ് യൂഷ്വലി വേർ ഡു യു കീപ്പ് ഇറ്റ് യൂഷ്വലി സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ് നെക്സ്റ്റ് വൺ അത് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല അത് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല യു ഹാവ് 5 സെക്കൻഡ്സ് ടൈം അപ്പ് ഐ ഡോണ്ട് റിമെമ്പർ വേർ ഐ കെപ്റ്റ് ഇറ്റ് ഐ ഡോണ്ട് റിമെമ്പർ വേർ ഐ കെപ്റ്റ് ഇറ്റ് അല്ലെങ്കിൽ ഐ ഡു നോട്ട് റിമെമ്പർ വേർ ഐ കെപ്റ്റ് ഇറ്റ് നെക്സ്റ്റ് വൺ നീ ഇവിടെ കാത്തിരിക്കില്ലേ നീ ഇവിടെ കാത്തിരിക്കില്ലേ യു ഹാവ് 5 സെക്കൻഡ്സ് ടൈം അപ്പ് വോണ്ട് യു വെയിറ്റ് ഹിയർ വോണ്ട് യു വെയിറ്റ് ഹിയർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ് നിങ്ങളൊരു കാര്യം പിന്നീട് ചെയ്യില്ലേ എന്ന് ചോദിക്കാനാണ് വോണ്ട് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത് ശ്രദ്ധിക്കാം വിൽ യു വെയിറ്റ് ഹിയർ നിങ്ങളിവിടെ കാത്തിരിക്കുമോ വോണ്ട് യു വെയിറ്റ് ഹിയർ നിങ്ങളിവിടെ കാത്തിരിക്കില്ലേ ഇതിലേതായാലും മാർക്സ് കൊടുക്കാം എന്നാൽ ഇവിടുത്തെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇതാണ് നീ ഇവിടെ കാത്തിരിക്കില്ലേ വോണ്ട് യു വെയിറ്റ് ഹിയർ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത് നിങ്ങൾ പിന്നീട് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് അതുപോലെ തന്നെ വോണ്ട് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത് നിങ്ങൾ പിന്നീട് ഒരു കാര്യം ചെയ്യില്ലേ എന്ന് ചോദിക്കാനാണ് നമുക്ക് വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് അതേപോലെ തന്നെ വോണ്ട് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് വൺ നീ വൈകുന്നേരം എന്നെ വിളിക്കുമോ നീ വൈകുന്നേരം എന്നെ വിളിക്കുമോ വിൽ യു കാൾ മീ ഇൻ ദ ഈവനിങ് നീ വൈകുന്നേരം എന്നെ വിളിക്കില്ലേ വോണ്ട് യു കാൾ മീ ഇൻ ദ ഈവനിങ് നീ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തുമോ നീ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തുമോ വിൽ യു റീച്ച് ഹിയർ അറ്റ് 10 AM വിൽ യു റീച്ച് ഹിയർ അറ്റ് 10 AM നീ ഇവിടെ രാവിലെ 10 മണിക്ക് എത്തില്ലേ വോണ്ട് യു റീച്ച് ഹിയർ അറ്റ് 10 AM നെക്സ്റ്റ് വൺ നിനക്ക് ട്രാൻസ്ലേഷൻ ചാലഞ്ചിൽ എത്ര മാർക്സ് കിട്ടി നിനക്ക് ട്രാൻസ്ലേഷൻ ചാലഞ്ചിൽ എത്ര മാർക്സ് കിട്ടി യു ഹാവ് 5 സെക്കൻഡ്സ് ടൈം അപ്പ് ഹൗ മെനി മാർക്സ് ഡിഡ് യു ഗെറ്റ് ഇൻ ദ ട്രാൻസ്ലേഷൻ ചാലഞ്ച് അല്ലെങ്കിൽ ഹൗ മെനി മാർക്സ് ഡിഡ് യു സ്കോർ ഇൻ ദ ട്രാൻസ്ലേഷൻ ചാലഞ്ച് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ് ഓൾറെഡി ട്രാൻസ്ലേഷൻ ചാലഞ്ച് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഒരാൾ അതിനുശേഷം ഞാൻ അതിനോട് ചോദിക്കുകയാണ് നിനക്ക് എത്ര മാർക്സ് കിട്ടി ഹൗ മെനി മാർക്സ് ഡിഡ് യു ഗെറ്റ് നമ്മുടെ 10 ട്രാൻസ്ലേഷൻസ് കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായി ഈ ട്രെയിനിങ് സെഷൻ ഷെയർ ചെയ്യുകയും ചെയ്യുക സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ടുഡേ സീ യു ഇൻ ദ കമൻസ് ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ ബൈ